ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള ഏരിയ സമ്മേളനങ്ങളുടെ ഭാഗമായി ചാവക്കാട് ഏരിയയിൽ നടക്കുന്ന മനോഹരമായ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അർഹമുറാഹിമീനായ തമ്പുരാൻ ഈ സമ്മേളനത്തെ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പലരുടെയും മുഖം ചുളിയാനും പലർക്കും നെറ്റി ഉയർക്കാനും സാധ്യതയുള്ള ഒരു നാമമായി, ഒരു പദമായി ഇസ്ലാം എന്ന പദം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ മാറിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സമകാലികമായ സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അതിൻ്റെ ചിഹ്നങ്ങളോടും അതിൻ്റെ അടയാളങ്ങളോടും സവിശേഷമായ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു പ്രസ്താവനയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. ലൗ ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളും കോടതി അടക്കമുള്ളവരും പറഞ്ഞിട്ടും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന പ്രചാരണമാണ് ലൗ ജിഹാദിനെ കുറിച്ച് നടക്കുന്നത്. ഇന്ന് കോഴിക്കോട്ടെ സ്കൂളിലടക്കം, പല സ്കൂളുകളിലും കേരളത്തിലടക്കം ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഓർത്തു പോവുകയാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളം ജില്ലയിൽ ഒരു സിനിമാ സംവിധായിക, അവരുടെ പേര് ഒരു മുസ്ലിം പേരാണ്, അവരൊരു പ്രാക്ടീസിങ് മുസ്ലിം അല്ല, നമ്മളെപ്പോലെ വിശ്വാസ കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തുന്നയാളല്ല, പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സംവിധായികക്ക് എറണാകുളത്ത് ഒരു റൂം കിട്ടിയില്ല. എന്തുകൊണ്ട് അവർക്ക് റൂം അനുവദിച്ചില്ല എന്ന് ചോദിച്ചാൽ ആ സംവിധായിക പറയുന്നത്, ആ സംവിധായിക ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ പ്രവർത്തകയല്ല, ഒരു പ്രാക്ടീസിങ് മുസ്ലിം പോലുമല്ല, പക്ഷെ എന്നിട്ടും റത്തീന എന്ന ആ സംവിധായിക പറഞ്ഞത് എന്റെ പേരുകൊണ്ട് എനിക്ക് എറണാകുളം ജില്ലയിൽ ഒരു റൂം കിട്ടുന്നില്ല എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ആലോചിച്ചു നോക്കേണ്ടുന്ന സംഗതിയാണ്. എന്തുകൊണ്ട് മുസ്ലിം പേരുകളോടും ചിഹ്നങ്ങളോടും സവിശേഷമായ ഒരു വെറുപ്പിനെ ഉൽപ്പാദിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു എന്ന ചോദ്യം നമ്മളുടെ ഉള്ളിൽ അലട്ടുമ്പോഴാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയുക. SIO ഇത് അഭിസംബോധന ചെയ്തത് മുസ്ലിം സഹോദരങ്ങളെ മാത്രമല്ല, അമുസ്ലിം സഹോദരങ്ങളോടും SIO പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നമ്മുടെ നാടിന്റെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ ഒരു ജനവിഭാഗത്തിനെതിരെ ആസൂത്രിതമായ വംശീയതയും വെറുപ്പും രൂഢമൂലമാകുന്നു? ഇതൊരു ജനവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു ജനവിഭാഗം വംശീയതക്കിരയാകുന്നു എന്നതിന്റെ അർത്ഥം മറ്റ് ജനവിഭാഗങ്ങൾ അവരുടെ മസ്തിഷ്കത്തെ വംശീയത വിഴുങ്ങുന്നു എന്നതാണ്. അതുകൊണ്ട് ചിലർക്ക് വംശീയതയുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ചിലർക്ക് സ്വന്തം മസ്തിഷ്കത്തെ തന്നെ വിമോചിപ്പിക്കാനുമുള്ള ചോദ്യമാണ് എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടാകുന്നു എന്ന ചോദ്യം. ആ ചോദ്യത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ഒരു മുസ്ലിം പേരിനെ മലയാളത്തിലെ മാധ്യമങ്ങൾക്കടക്കം തീവ്രവാദി എന്ന് ഒരു പുനരാലോചനയും കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നു? ഞാൻ ആലോചിച്ചു പോവുകയാണ്. അബ്ദുൽ നാസർ മഅ്ദനി എന്ന ഒരു മനുഷ്യൻ, അബ്ദുൽ നാസർ മഅ്ദനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സന്ദർഭം
അബ്ദുൽ നാസർ മഅ്ദനിയെ കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പല മാധ്യമങ്ങളും വാർത്തകൾ എഴുതിയിരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും തെളിയിക്കാൻ സാധിക്കാതിരിക്കുകയാണ് അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ മലയാള മാധ്യമങ്ങൾ മെനക്കെട്ടത്. അതിനിടയിൽ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ്, ഒരു പത്രത്തിൽ വന്ന വാർത്ത, അബ്ദുൽ നാസർ മഅ്ദനിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് കത്തികൾ കണ്ടുകെട്ടി എന്നാണ്. പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ പത്രം ഒരു മാപ്പ് എന്ന് പറഞ്ഞ് ആ നേരത്തെ കൊടുത്ത വലിയ കോളം വാർത്തയുടെ നാലിലൊന്നു പോലും വരാത്ത ഒരു കോളത്തിൽ ആ പത്രം എഴുതി, കത്തിയല്ല പിടിച്ചത്, കത്തുകളാണ് പിടിച്ചത് എന്ന്. അതേതാണ് പത്രമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് മുസ്ലിം ചിഹ്നങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നാടിന്റെ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമാണോ? അല്ല. എന്തുകൊണ്ടല്ല? ഈ രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ ഫാഷിസം, ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുമ്പോ അത് ഹിന്ദു മതത്തിലേക്ക് നമ്മൾ വിചാരിക്കേണ്ടതില്ല, അത് ഹിന്ദുത്വ എന്ന വംശീയ നിർവചനം RSS സൈദ്ധാന്തികർ രൂപപ്പെടുത്തിയത്. അതെന്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ, 1925 RSS രൂപപ്പെടുത്തുന്നതിന് മുമ്പ് RSS ഈ രാജ്യത്ത് രൂപപ്പെടുത്തിയ ഒന്ന് കല്യാൺ മാഗസിൻ എന്ന ഒരു മാഗസിനായിരുന്നു. ഗീതാ പ്രസന്ന നാഗ്പൂരിലെ പ്രസിൽ നിന്നും അച്ചടിച്ചു വരുന്ന കല്യാൺ മാഗസിൻ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വീടുകളിലും വിതരണം ചെയ്തു. ആ വിതരണം ചെയ്യപ്പെട്ട മാഗസിനുകളിൽ RSS രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ഈ രാജ്യത്ത് ഇസ്ലാമോഫോബിയയെ വളർത്താൻ ആരംഭിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഇസ്ലാമോഫോബിയയുടെ വളർത്തി വലുതാക്കിയത് കൊണ്ടാണ് ഇന്ന് സംഘ്പരിവാർ എന്ന വംശീയ പ്രസ്ഥാനത്തിന് അതിന്റെ അധികാര തേർവാഴ്ച സാധ്യമാകുന്നത് എന്നിടത്താണ് എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന ചോദ്യം ഈ നാടിന്റെ മൗലികമായ മുന്നോട്ടുപോക്കിനെ നിർണയിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യമാണ് കേരളത്തിന്റെ തെരുവുകളിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു തൊപ്പി കാണുമ്പോ, താടി കാണുമ്പോ, ഒരു ചിഹ്നം, മുസ്ലിം ചിഹ്നം കാണുമ്പോ തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും വിളിക്കപ്പെടുന്ന സാമൂഹ്യാന്തരീക്ഷം രൂപപ്പെട്ടതെങ്ങനെയാണ്? വിഴിഞ്ഞത്ത് കാണാത്ത തീവ്രവാദം ആവിക്കൽ തോടിൽ കാണുന്ന പുരോഗമന സൈദ്ധാന്തികരുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യമാണ് പ്രിയമുള്ളവരെ, ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവീഥികളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. SIOവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല. SIO 4 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോ എന്താണ് SIO ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഈ രാജ്യത്ത് നിർവഹിച്ചത് എന്ന് ചോദിച്ചാൽ, ഞാൻ അതിനെ സംഗ്രഹിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ വാചകത്തിലാണ്. ആ വാചകം ഫാത്തിമ നഫീസിന്റെ വാചകമാണ്. ഫാത്തിമ നഫീസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ നജീബ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിയുടെ ഉമ്മയാണ്. നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ വിശദീകരിച്ചു തരേണ്ടതില്ല. നമ്മുടെ മക്കൾ, നിങ്ങളുടെ മക്കൾ സ്കൂള് വിട്ടൊന്ന് വരാൻ വൈകിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആധിയുടെ ബേജാറിന്റെ ആഴവും അളവും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. നജീബ് അഹമ്മദ് എന്ന ഒരു വിദ്യാർത്ഥി UPയിലെ ജ്രാമത്തിൽ നിന്ന് ഡൽഹിയിലെ JNU എന്ന സർവകലാശാലയിൽ പോയി പഠിക്കുന്നതിനിടെ, ബയോകെമിസ്ട്രി പഠിക്കുന്നതിനിടെ, ഒരു ദിവസം രാത്രി ABVP ഗുണ്ടകൾ വന്ന് നജീബ് അഹമ്മദിനെ ക്രൂരമായി തല്ലിച്ചതക്കുകയും പിറ്റേന്ന് മുതൽ നജീബ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിയെ കാണാനില്ലാതാവുകയും ചെയ്തു. ഫാത്തിമ നഫീസ് എന്ന നജീബ് അഹമ്മദിന്റെ ഉമ്മ പറയുകയാണ്, എന്റെ മകൻ നജീബ് അഹമ്മദ്, നജീബ് അഹമ്മദിനെ ഫാഷിസ്റ്റ് ഗുണ്ടകൾ തല്ലിച്ചതച്ച് ഈ രാജ്യത്ത് നിന്ന് കാണാതാക്കിയപ്പോ ഈ രാജ്യത്തെ ഒരു ഇടതു വലത മതേതര കക്ഷികളും എന്റെ മകൻ എവിടെയാണ് എന്ന് ചോദിച്ചില്ല. ഈ രാജ്യത്ത് എല്ലാ മാസവും എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഫാഷിസത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ആരും എന്തുകൊണ്ട് നജീബ് അഹമ്മദ് എവിടെ എന്ന് ചോദിച്ചില്ല. പക്ഷേ ഫാത്തിമ നഫീസ് പറയുകയാണ്, ഈ രാജ്യത്തിന്റെ നടുമുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് വേർ ഈസ് നജീബ്,
എന്ന ചോദ്യം സധൈര്യം ഉന്നയിച്ച ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് പ്രിയമുള്ളവരെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് നാലു പതിറ്റാണ്ട് ഞങ്ങൾ നിർവഹിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ കൂനു ഷുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്ന ഖുർആനികമായ ആഹ്വാനത്തിന്റെ അതിന്റെ ജീവിത സാക്ഷ്യമായിരുന്നു കഴിഞ്ഞ നാലു പതിറ്റാണ്ടായി പ്രിയമുള്ളവരെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നാലു പതിറ്റാണ്ടിന്റെ ആധികാരികതയിൽ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ മുസ്ലിം വിരുദ്ധ വംശീയത രൂപപ്പെട്ടു, എന്തുകൊണ്ടാണ് മുസ്ലിം വിരുദ്ധത രൂപപ്പെട്ടത് എന്നതിന്റെ ചരിത്രത്തെയും സമകാലികതയും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ രൂപപ്പെട്ടത് നമ്മളത് മനസ്സിലാക്കണം. ഒന്നാമതായി എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന പദം പ്രധാനമാകുന്നു, എങ്ങനെ അത് രൂപപ്പെട്ടു, എങ്ങനെ അതിനെ മറികടക്കാം എന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇസ്ലാമോഫോബിയെ കുറിച്ച് പഠിച്ച പല പണ്ഡിതരും പറയുന്ന കാര്യമുണ്ട്. ഇസ്ലാമോഫോബിയ രൂപപ്പെടുന്നത് ഒരു ചിലർ പറയുന്നു കുരിശുദ്ധങ്ങൾ മുതലാണ്. കുരിശുദ്ധങ്ങളിൽ യൂറോപ്പിന്റെ ശത്രു മുസ്ലിമായിരുന്നു. അക്കാലഘട്ടത്തിൽ യൂറോപ്പിൽ എഴുതപ്പെട്ട കഥകളിൽ അവിടെ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളിൽ സ്വാഭാവികമായ ശത്രു മുസ്ലിമായിരുന്നു. ആ മുസ്ലിം എന്ന ശത്രുവിനെ കുറിച്ചുള്ള കഥകളും അപസർപ്പകമായ കഥകൾ രൂപപ്പെടുത്തി അവിടെ ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടു. ആ കഥകളാണ് പിന്നീട് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ, പിന്നെ ചാവക്കാട് പറയേണ്ടതില്ല, കൊളോണിയലിസം മറ്റ് നാടുകളെ വിഴുങ്ങിയ സന്ദർഭത്തിൽ ഈ യൂറോപ്യൻ യുക്തി മറ്റു നാടുകളിൽ പ്രചരിപ്പിക്കാൻ കൊളോണിയലിസത്തിന് സാധിച്ചു. അങ്ങനെ നമ്മുടെ നാട്ടിൽ കൊളോണിയലിസം വന്ന സമയത്തും നിങ്ങൾക്കറിയാവുന്നതുപോലെ യൂറോപ്പിന്റെ സ്വാഭാവിക ശത്രുവായ മുസ്ലിമിനെ ശത്രുവായി പ്രതിഷ്ഠിക്കാൻ ഇവർക്ക് സാധിച്ചു. അങ്ങനെയാണ് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങുന്ന സന്ദർഭത്തിൽ കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങിയ വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസുകാരൻ ആദ്യം ചെയ്തത് ആ കോഴിക്കോട്ടെ കടപ്പുറത്തുണ്ടായിരുന്ന മുസ്ലിം കച്ചവട സ്ഥാപനങ്ങൾ തകർക്കുകയും അവിടെയുള്ള ആ മുസ്ലിം മനുഷ്യരെ കൊന്നെടുക്കുകയുമായിരുന്നു. എന്തുകൊണ്ട്? കാരണം പോർച്ചുഗീസുകാരന്റെ കൊളോണിയലിസത്തിന്റെ സ്വാഭാവികമായ ശത്രുവായി അവർ മുസ്ലിമിനെ കരുതി എന്നതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാണ് മുസ്ലിമിനെ ഫനാറ്റിക്? ഫനാറ്റിക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ വൈകാരിക ജീവികളാണെന്ന് ആഖ്യാനമുണ്ടാക്കിയത്, അങ്ങനെ ഒരു വാദമുണ്ടാക്കിയത് കൊളോണിയലിസ്റ്റുകളാണ്. ആ കൊളോണിയലിസ്റ്റുകൾ രൂപപ്പെടുത്തിയ ആ വാദത്തിലൂടെയാണ് നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരൻ ഭരിക്കുന്ന സന്ദർഭത്തിൽ മാപ്പിള അട്രോസിറ്റി ആക്ട് മാപ്പിള ആക്ടുകൾ ഉണ്ടാകുന്നത്. അതിന്റെ പേരിലാണ് MSP അടക്കമുള്ള പോലീസ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. ആ കാലത്ത് തുടങ്ങിയ വാദങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിയത്ത് വിവാദ കാലത്ത് ഇവിടെയുള്ള സകലരും പറഞ്ഞത് ഇസ്ലാമും മുസ്ലിങ്ങളും യുക്തിരഹിതരാണ് എന്നായിരുന്നു, ഇവർക്ക് ബുദ്ധി ശൂന്യരാണ് എന്നായിരുന്നു പലരും പറയാതെ പറഞ്ഞിരുന്നത്. ഇവരുടെ ശരിയത്ത് മനുഷ്യന്റെ ബുദ്ധിക്ക് ചേർന്നതല്ല എന്നായിരുന്നു പലരും ഇവിടെ അവകാശപ്പെട്ടത്. ആ വാദം ഇവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾ തപ്പുമ്പോ കൊളോണിയലിസത്തിലേക്ക് അതിന്റെ വേര് പോകാതെ തരമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ കൊളോണിയലിസം രൂപപ്പെടുത്തിയ ഒരു മുസ്ലിമിനെ കുറിച്ചുള്ള ഒരു ചിഹ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഹിജാബ് ഇവിടെ ഇത്ര പ്രശ്നമാകുന്നത്? ഹിജാബ് എല്ലാ വസ്ത്രങ്ങളെയും പോലെ ഒരു വസ്ത്രമല്ലേ? നമ്മുടെ നാട്ടിലെ ഈ ചാവക്കാട്ടങ്ങാടിയിൽ നടക്കുന്നുണ്ടല്ലോ ഹിജാബ് ധരിച്ച സ്ത്രീകൾ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഹിജാബ് മാത്രമല്ലല്ലോ, നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യൻ സമുദായത്തിലെ കന്യാസ്ത്രീകൾ ധരിക്കുന്നത് ഇതേ വസ്ത്രമല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇത് പ്രശ്നമാകുന്നു? സെമിറ്റിക് മതങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ ഹിജാബ് അടക്കമുള്ള വസ്ത്രങ്ങൾ. സെമിറ്റിക് മതം മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ ഹിന്ദു മതത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരർ സഹോദരിമാർ അവർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ സിഖ് സഹോദരങ്ങൾ അവരുടെ പിന്നെ പവിത്രമായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പലരും തലമറക്കാറുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഹിജാബ് മാത്രം ഒരു പ്രശ്നമാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും നിങ്ങൾക്ക് കൊളോണിയലിസത്തിന്റെ വേര് കണ്ടെത്താം. കൊളോണിയലിസത്തിന്റെ കാലത്താണ് ഹിജാബ് എന്നാൽ ഒരു ഒരു വംശീയ വസ്ത്രമായി ചിത്രീകരിക്കപ്പെട്ടത്. വളരെ രസകരമായ ഒരു കഥയുണ്ട്, കഥയല്ല ഒരു 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 ആന്ത്രപ്പോളജിക്കൽ വർക്കാണ്, ഒരു ഒരുപാട് കാലം പഠിച്ചുകൊണ്ട് എഴുതിയതാണ്. എന്നു മുതലാണ് ഹിജാബ് ഇത്ര പ്രശ്നമായത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അവർ അതിനെ കുറിച്ച് അന്വേഷിച്ചു. വളരെ രസകരമാണ്,
ഹിജാബ് ഇത്ര പ്രശ്നമായത് ഒരു കാലത്ത് യൂറോപ്യൻ നാടുകളിൽ പ്രചരിച്ചിരുന്ന കഥകളിൽ, നോവലുകളിൽ, നാടകങ്ങളിൽ ഹിജാബ് മുസ്ലിം സ്ത്രീയെക്കുറിച്ചും അറബ് മുസ്ലിം നാടുകളിലെ പെണ്ണുങ്ങളെ കുറിച്ചുമുള്ള 1001 രാവുകൾ പോലെയുള്ള കഥകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, അറബ് നാട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് വരുന്ന സഞ്ചാരികളെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താനും മദ്യമൊഴിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ആളുകളായിരുന്നു എന്നായിരുന്നു ഒരു കാലത്തെ കഥ. കാതറിൻ ബുള്ളോക്ക് എന്ന ചിന്തക പറയുന്നത്. പക്ഷെ ഇവർ വന്നു നോക്കിയപ്പോഴോ എല്ലാരെയും മുഖത്ത് മുഖമടക്കം കാണാൻ കഴിയുന്നില്ല. ഇതുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ട് എന്ന് അവർ രസകരമായി പറയുന്നുണ്ട്. മറ്റൊന്ന് ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന ഒരു കൊളോണിയൽ വിരുദ്ധ ചിന്തകനുണ്ട്. അദ്ദേഹം പറയുന്നത് അതിലും രസമാണ്. എന്ന് വെച്ചാൽ ഈ കൊളോണിയൽ പുരുഷന്മാര് വന്നതെന്തിനാ? കൊളോണിയൽ പുരുഷന്മാര് വന്നത് ഇവരെ ഭരിക്കാനാ. പക്ഷെ ഭരിക്കാനാണെങ്കിൽ ഇവർക്കാണെങ്കിൽ ഭരിക്കേണ്ടവർക്ക് ഇവരെ കാണുന്നുമില്ല, ഭരിക്കപ്പെടേണ്ടവർക്കാണെങ്കിൽ ചെറിയ ഓട്ടയിൽ കൂടെ എല്ലാരും കാണും ചെയ്യാം. അപ്പൊ ആകെ സംശയമായി പോയി എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ട് നാഗരിക ഭാവനകൾ തമ്മിലുള്ള സംഘർഷമാണ്. യൂറോപ്പിന്റെ നാഗരിക ഭാവന പോണോഗ്രഫിയാണ്, അശ്ലീലതയാണ്, കാണിച്ചു കൊടുക്കലാണ്. പക്ഷെ ഇസ്ലാമിന്റെ നാഗരിക ഭാവന എന്ന് പറയുന്നത് ചിലത് കാണാൻ പറ്റൂല, ഔറത്താണ്. മജീദ് മജീദി എന്ന ഇറാനിയൻ സംവിധായകൻ പറഞ്ഞതുപോലെ, എന്റെ സിനിമകൾ ഇത്ര സർഗാത്മകമാകുന്നത് ചിലത് കാണാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. മുസ്ലിം നാടുകളിൽ കാലിഗ്രഫി എന്ന ഒരു ഒരു ശാസ്ത്ര സംവിധാനം, ഒരു ഈസ്തെറ്റിക്, ഒരു കലാ സംവിധാനം രൂപപ്പെട്ടത് അവർക്ക് ചിലത് വരക്കാൻ കഴിയില്ല, അതുകൊണ്ട് അക്ഷരങ്ങൾ കൊണ്ടവർ മായാജാലങ്ങളെ സൃഷ്ടിച്ചു എന്നതുകൊണ്ടാണ്. പക്ഷെ ഈ രണ്ട് സർഗാത്മക ഭാവനകളെ കാണാനുള്ള ശേഷി ഇവർക്കില്ല. ഇവർ കണ്ടത് വംശീയതയുടെ കണ്ണിലൂടെയാണ്. ഇവർക്ക് ഇവർ വിചാരിച്ചു ഇതെല്ലാം പുരുഷന്മാർ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അതെന്നു മുതലുണ്ടായി? കൊളോണിയൽ കാലഘട്ടം മുതലുണ്ടായി. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ ഉണ്ടല്ലോ, ഇതിന്റെ വേര് ചെന്ന് കിടക്കുന്നത് കൊളോണിയലിസത്തിലേക്കാണ്. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുരുമുളകും ഏലവും ഇഞ്ചിയും വിറ്റ കഥ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പലതരം കഥകളെ സ്ഥാപിച്ചതിന്റെ ചരിത്രം കൂടിയാണ് കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ. അതാണ് എന്തുകൊണ്ടാണ് ഈ ചാവക്കാട്ടിന്റെ കുറച്ചപ്പുറം പോയാൽ പൊന്നാനിയിലെ മഖ്ദൂമി പാരമ്പര്യം കൊളോണിയലിസത്തെ എതിർത്തത് എന്ന് ചോദിച്ചാൽ, അതൊരു കച്ചവടത്തിന്റെ കഥ മാത്രമല്ല, അതൊരു വൈജ്ഞാനിക സാംസ്കാരിക അധിനിവേശം കൂടിയാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഇന്ന് പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പറയുന്നത് നിങ്ങൾ അഴിച്ചിടുന്നതാണ് പുരോഗമനം എന്നാണ്. എത്ര വലിപ്പം കുറയുന്നു അതാണ് നവോത്ഥാനം എന്നാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ, പ്രിയമുള്ളവരെ, കൊളോണിയലിസം തുപ്പിപ്പോയ ചവറിനെ ചുമക്കേണ്ടുന്ന ഗതികേടിലാണ് നിങ്ങൾ എന്നാണ്. SIO അത്തരം പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത് അതാണ്, കൊളോണിയലിസത്തിന്റെ ചവറുകളെ ചുമക്കേണ്ടുന്ന ഗതികേടിലേക്ക് കാലം നിങ്ങളെ തള്ളിവിട്ടു എന്നാണ്. അപ്പോ നമ്മുടെ നാഗരികതയെ, നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ പാരമ്പര്യത്തെ അശ്ലീലവൽക്കരിച്ചത് കൊളോണിയലിസമാണ്. കൊളോണിയലിസം മാത്രമാണോ? അല്ല, നവകൊളോണിയലിസം കൂടിയാണ്. എന്തായി നവകൊളോണിയലിസം? അത് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ എല്ലാ ദിവസവും ദേശാഭിമാനി പത്രം വായിക്കുക എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാൻ കഴിയുന്ന ഒരു വാചകമുണ്ടാകും. അത് തീവ്രവാദം, ഭീകരവാദം എന്ന വാക്കുകളാണ്. എന്താണ് ഈ തീവ്രവാദം? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. എല്ലാ പ്രഭാഷണങ്ങളിലും ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിരന്തരം ഉപയോഗിക്കുന്ന വാക്കാണ് ടെററിസം എന്ന വാക്ക്. എന്ന് മുതൽ ഇത് രൂപപ്പെട്ടു അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കണം. ഈ വാക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ വാക്കിനെ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത് 2001 സെപ്റ്റംബർ 11 മുതലാണ്. അന്ന് അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങൾ എന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കപ്പെട്ട സമയത്തിൽ ജോർജ് ഡബ്ല്യു ബുഷ് പറഞ്ഞു, ഞങ്ങളിനി വാർ ഓൺ ടെറർ പ്രഖ്യാപിക്കുകയാണ്, ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ എന്താണ് ഭീകരത എന്ന് പത്രക്കാർ ചോദിച്ചു. ജോർജ് ഡബ്ല്യു ബുഷ് അതിനൊരു ഉത്തരം കൊടുത്തില്ല. ചാവക്കാട്ടങ്ങാടിയിലും പലരും പ്രസംഗിക്കാറുണ്ടാവും തീവ്രവാദവും ഭീകരവാദവും എന്ന് തുടങ്ങിയ പദങ്ങൾ. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ജോർജ് ഡബ്ല്യു ബുഷ് പ്രഖ്യാപിച്ച അമേരിക്കൻ പോളിസിയുടെ ഭാഗമാണ്. അങ്ങനെ ടെററിസം എന്ന വാക്കെന്താണെന്ന് ചോദിച്ചപ്പോ ജോർജ് ഡബ്ല്യു ബുഷ് അതിന് വിശദീകരണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് ലോകത്തിന്റെ ചരിത്രം
മനുഷ്യരോട് പറഞ്ഞു, എന്താണ് തീവ്രവാദം എന്നതുകൊണ്ട് അമേരിക്ക ഉദ്ദേശിച്ചത്? അതിന്റെ ഉത്തരം ലോകം പിന്നീട് മനസ്സിലാക്കി. അമേരിക്ക അതിന് കൊടുത്ത നിർവചനം മുസ്ലിം എന്ന വാക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഗോണ്ടനാമോയുടെ തടവറകളിലേക്ക് അമേരിക്ക വലിച്ചിടച്ചു കൊണ്ടുപോയ മുസ്ലിങ്ങൾക്ക് അവർ ചാർത്തിക്കൊടുത്ത പേരാണ് തീവ്രവാദി എന്ന പേര്. നമ്മുടെ നാട്ടിൽ ടാടയും പോട്ടയും യു എ പി അടക്കമുള്ള നിയമങ്ങൾ അതിന്റെ പരിഷ്കരിച്ച രീതിയിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ട് തുടങ്ങുന്നതിന്റെ സവിശേഷമായ ചരിത്രം ആരംഭിക്കുന്നത് 2001 ഈ പോളിസി യുദ്ധത്തിലൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു സംഘടനക്കാരനെതിരെ ഇത് പ്രയോഗിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഇന്ത്യയുടെ തടവറകളിൽ ജീവിതം ഹോമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ NIA പോലെയുള്ള ഭരണകൂട ചട്ടുകങ്ങൾ ഈ വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളത് ആ വാക്കിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് പ്രിയമുള്ളവരെ, പരപ്പനങ്ങാടിയിലെ സക്കരിയയെ, യഹ്യ കൊമ്മക്കുട്ടിയെ, അബ്ദുൽ വാഹിദ് ഷെയ്ഖിനെ, അതുപോലെയുള്ള ഒരുപാട് മുസ്ലിം ജീവിതങ്ങളാണ്. എന്താണ് ചെയ്ത കുറ്റമെന്ന് പോലും അറിയാതെ തടവറയിൽ കിടക്കേണ്ടുന്ന ഒരുപാട് ജീവിതങ്ങൾ. ഞാൻ 2 മുമ്പ് പരപ്പനങ്ങാടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അത് ഈ പിന്നെ അനീതികൾക്കെതിരെയുള്ള ഒരു പരിപാടിയാണ്. അവിടെ സംസാരിച്ച സക്കരിയ ആക്ഷൻ ഫോറത്തിന്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ സക്കരിയയെ കുറിച്ച് സക്കരിയ അറസ്റ്റ് ചെയ്ത സന്ദർഭങ്ങളിൽ ഞങ്ങൾ സംസാരിക്കാതിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആരും സക്കരിയയെ കുറിച്ച് മിണ്ടിയില്ല. കാരണം തീവ്രവാദി എന്ന ഒരു വാക്ക് ഒരു കുരുക്കയാൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തതോടുകൂടി ആ നാട് നിശബ്ദമായി. പിന്നീട് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞു, ടി മുഹമ്മദ് വേളവും സാദിഖുളിയിൽ സാഹിബും വന്നുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് സംസാരിക്കാൻ തുടങ്ങിയത് എന്നാണ്. എന്തുകൊണ്ട് അവരത് സംസാരിച്ചില്ല? എന്തുകൊണ്ടത് അവർ അതേക്കുറിച്ച് മിണ്ടിയില്ല? അവിടെയാണ് നമ്മൾ ഊന്നേണ്ടത്. അവർ മിണ്ടുന്നതിനെ തടഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. ഫാഷിസം വരിക, ഭരണകൂടം വരിക ചില നിയമങ്ങളിലൂടെ മാത്രമല്ല, ചില കഥകളിലൂടെയും ചില വാദങ്ങളിലൂടെയുമാണ്. ആ വാദങ്ങളെ തന്നെ നിഷേധിക്കുമ്പോൾ, ആ വാദങ്ങളുടെ കാപട്യങ്ങളെ തന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ട ചെറുപ്പമേ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് ഫാഷിസത്തെ പ്രതിരോധിക്കാൻ യഥാവിധി സാധിക്കുകയുള്ളൂ. അവിടെയാണ് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടത്. ഞാൻ ഇതാദ്യം പറഞ്ഞത്, ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വംശീയതയുടെ വിഴുപ്പ് പാണ്ഡങ്ങൾ അതിനെ പറിച്ചെടുത്ത് പുറത്തോട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കേൾക്കാൻ സന്നദ്ധമാകണം. പ്രിയപ്പെട്ട ചെറുപ്പത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഇസ്ലാമിനെ കുറിച്ച് നിർമ്മിച്ചു വെച്ചിട്ടുള്ള വംശീയതയുടെ ഒരുപാട് കഥകൾ, വംശീയതയുടെ ഒരുപാട് നിർമ്മിതികൾ, വെറുപ്പ്, ആ കർട്ടൻ മാറ്റിവെച്ച് തുറന്ന കണ്ണോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ, ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം, ആ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടോ? പ്രിയമുള്ളവരെ, അത് അലീജ ഇസദ് ബഗോവിച്ച് പറഞ്ഞതുപോലെ നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും സംയോജിപ്പിക്കുന്ന ദർശനമാണ്. റുബൈ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നുകൊണ്ട് കയറി ചെന്നുകൊണ്ട് പറഞ്ഞതുപോലെ, മിൻ ഇബാദത്തിൽ ഇബാദി ഇല ഇബാദത്തില്ല, മനുഷ്യരുടെ ഭരണകൂടങ്ങളുടെ, വംശീയതയുടെ, ജാതീയതയുടെ, അങ്ങനെ സകല മനുഷ്യ സൃഷ്ടികളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിച്ച് സാക്ഷാൽ ഉടയ തമ്പുരാന്റെ അടിമത്തത്തിലേക്ക് മാത്രം, അതിലേക്ക് ഞങ്ങളെ വിമോചിപ്പിച്ച ദർശനത്തിന്റെ പേരാണ് മിൻ ഇബാദത്തിൽ ഇബാദി ഇല ഇബാദത്തില്ല. ആ ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ, ആ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ നിങ്ങൾ സന്നദ്ധരാകണം എന്നുള്ളതാണ്. ഇന്ന് ഇസ്ലാമിനെതിരെ വലിയ വംശീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നവനാസ്തികർ എന്ന് പറയുന്ന വിഭാഗം. അവരൊരു പരിഗണിക്കേണ്ടുന്ന വിഷയമല്ല, പക്ഷെ എന്നാലും നമ്മൾ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വലതുപക്ഷത്തിന്റെ, ഇവിടെ RSSന്റെ ചട്ടുകമായ നവനാസ്തികരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ മതത്തെ വിമർശിക്കും, ഞങ്ങൾ ദൈവത്തെ വിമർശിക്കും, ഞങ്ങൾക്കതിനുള്ള ഒരു ഒരു ഊക്കും കരുത്തുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആധുനിക കാലത്തിന്റെ സർവാധികാര രൂപിയായ സ്റ്റേറ്റിനെ വിമർശിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഞങ്ങൾ
ഞങ്ങളുടെ കേവല സാന്നിധ്യം കൊണ്ട് തന്നെ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ സ്റ്റേറ്റിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാ സർഗാത്മകതയും ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ നിയോലിബറൽ ക്യാപിറ്റലിസത്തിന്റെയും ഈ ജനാധിപത്യത്തെ പിടിമുറുക്കുന്ന വംശീയതക്കപ്പുറം ഒരു ലോകത്തെ ഭാവന ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ കൊണ്ട് നിരന്തരമായി പുതുലോകത്തെ വിഭാവന ചെയ്യാനുള്ള ശേഷിയും സർഗാത്മകതയും ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങളിൽ നിന്ന് പഠിക്കൂ. ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു എസൻസും നിങ്ങളുടെ കയ്യിലില്ല എന്നുകൂടി അവരോട് ഈ വേദിയിൽ വെച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അങ്ങാതിരി ഓലപ്പാമ്പുകൾക്ക് മുമ്പിൽ പതറാതെ മൂസായുടെ വടിയും പിരിച്ച് അലൈഹിസലാം മൗലാന മൗദൂദി പറഞ്ഞതുപോലെ നമ്മൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരാരോപകന്റെ മുന്നിലും തലകുനിക്കാതെ കൂസാതെ പതറാതെ തളരാതെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഹീറോയിക് ആയിട്ടുള്ള ഏറ്റവും നാഗരിക ഭാവന നിറഞ്ഞ ഏറ്റവും അർത്ഥഗർഭമായ ഭാവനാ സമ്പന്നമായ സർഗാത്മകമായ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് സയ്യോ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നിങ്ങൾ എന്താണ് ഈ ലോകത്ത് വംശീയത നിറഞ്ഞു നിൽക്കുമ്പോ, നിരോധനങ്ങളുടെ നിരന്തരമായി നിരോധനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇന്ത്യയിലെ തടവറകളിൽ രാഷ്ട്രീയ പോരാളികളെ തടവിലറച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്താണ് വിമോചനത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഇവിടെ മനുഷ്യൻ നിക്കക്കളില്ലാതെ പായല്ലേ എന്ന് ചോദിക്കാം. അവിടെ എസ്ഐഒ നിങ്ങളോട് പറയും, ഞങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഡ് ഓഫ് ദ ഹിസ്റ്ററി എന്ന് ഫുക്കുയാമയെ പോലെയുള്ള ലിബറലുകൾ പറഞ്ഞപ്പോ ഞങ്ങൾ പറയുന്നത് അല്ല, ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവനയാണ്. എന്തുകൊണ്ട്? ഇപ്പോഴുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ ഉണ്ടല്ലോ, അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങളുടെ സുന്നത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു വംശീയതയുടെ ഭരണകൂടത്തിനും നമ്മുടെ ഈ പാതയെ പ്രതിബന്ധം സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഹബീബുന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അലാ തസ്തൻസുർ ലനാ അലാ തദ്ഉ ലനാ, റസൂൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? ഖുറൈശി പിന്നെ ശത്രുക്കൾ അദ്ദേഹത്തെ മാരകമായി പീഡിപ്പിച്ചിരിക്കാൻ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ബാബ് നീ ധൃതി കാണിക്കുകയാണ്, ഹബ്ബാബ് ഹബ്ബാബ് നീ ധൃതി കാണിക്കുകയാണ്, നമ്മുടെ മുൻഗാമികൾ ഇതിലും വലിയ വേദനകൾ കടന്നുപോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഹബ്ബാബ് മുതൽ ഹദർ മൗത്ത് വരെ നീതിയുടെ നിർഭയത്വത്തിന്റെ ഒരു നാട് പുലരും ഹബ്ബാബ് എന്ന അസാമാന്യമായ ഭാവനാശേഷിയുടെ സുന്നത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സയ്യോ പറയുന്നത്. ഇസ്ലാമിന് ഭാവിയെ നിർണയിക്കാൻ സാധിക്കും, അതിനുള്ള ശേഷിയുണ്ട്. എന്തുകൊണ്ടാ ശേഷിയുണ്ട്? മനുഷ്യനെ കുറിച്ചുള്ള ഏറ്റവും ഉന്നതമായ ദർശനത്തിന്റെ ആദർശത്തിന്റെ കരുത്തുണ്ട് എന്നതുകൊണ്ടാണ്. ആരാണ് മനുഷ്യൻ, മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, അല്ലാഹ് ഇക്റാം കൊടുത്ത ആദരിച്ച സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ. അല്ലാഹ് ആദരിച്ച സൃഷ്ടിയുടെ പേരാണ്, അല്ലാഹ് ആദരിച്ച സൃഷ്ടിയുടെ പേരാണ് ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫയായി നിശ്ചയിച്ച സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ. അത് നാല് തട്ടുകളാക്കി തരംതിരിച്ച് ജാതീയമായി ഭരിക്കപ്പെടേണ്ടവനല്ല മനുഷ്യൻ. അവരുടെ പാർട്ടി പോളിസി പ്രകാരം കൊല ചെയ്യപ്പെടേണ്ടവനല്ല മനുഷ്യൻ. കമ്പോളത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓടേണ്ടവനല്ല മനുഷ്യൻ. അള്ളാഹ് ആദരിച്ച സൃഷ്ടിയാൻ. ഈ ദർശനത്തിന് ഈ ഗാംഭീര്യം മഹാത്മ്യം ഉള്ളിടത്തോളം കാലം ഇതിന് തോൽക്കാൻ കഴിയില്ല. പരാജയം അസാധ്യമാണ്, പരാജയം അസാധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നാട്ടിൽ മുസ്ലിങ്ങൾ വേരറ്റവരാണ് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലുണ്ടല്ലോ കീഴാള സ്ത്രീകൾക്ക് ഒരു കാലത്ത് മാറുമറക്കാൻ അവകാശമില്ലാത്ത കാലത്ത് സ്വന്തം നാട്ടിൽ നിന്ന് മാറുമറക്കാൻ വസ്ത്രം കൊണ്ടുവന്ന് ഈ നാട്ടിലെ കീഴാള സ്ത്രീകൾക്ക് വിതരണം ചെയ്ത ഒരു ഹീറോ ഈ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഫത്തേഹ് അലി ടിപ്പു സുൽത്താനാണ്. ആ ടിപ്പു സുൽത്താൻ അതിന് സാധിച്ചത് വലഖദ് കറംന ബനി ആദം എന്ന ആദർശത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ടാണ്. ടിപ്പു സുൽത്താനെ കുറിച്ച് ഇന്ന് സംഘപരിവാർ വളരെ വംശീയമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് വേരുകൾ പ്രധാനമായി ഉണ്ട്. ഒന്ന്, അതിന്റെ ഒരു കൊളോണിയൽ ചരിത്രമാണ്.
എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോകേണ്ടവരാണ് എന്ന ചരിത്രം. അതാണ് ബാബരി ഗ്യാൻവാപ്പി എല്ലായിടത്തും നമ്മൾ കാണുന്നത്. മറ്റൊന്ന് ജാതീയതയുടെ വംശീയതയുടെ വേരുകളാണ്. അത് രണ്ടിനെയും ഞങ്ങളുടെ ആദർശം കൊണ്ട് നേരിടാനുള്ള കാമ്പും കരുത്തും ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല, ഞങ്ങൾ ഇവിടുത്തെ നാഗരികതയുടെയും ഈ നവോത്ഥാനത്തിന്റെയും സൃഷ്ടാക്കളാണ് എന്ന ബോധത്തിൽ നിന്ന് നിരന്തരമായി നീതിയുടെ ശബ്ദമായി ഉയരാൻ ഞങ്ങൾക്ക് സാധിക്കും. മറ്റൊന്ന് വംശീയതയുടെ വേരാണ്. അത് ഞങ്ങൾ മഹാനായ മുഹമ്മദ് കുത്തുബ് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു നാഗരികതയെ സൃഷ്ടിക്കാതിരിക്കുക എന്ന ഓപ്ഷൻ ഇല്ല. കാരണം എന്തുകൊണ്ട്? കുൻതും ഖൈർ ഉമ്മത്ത് ഉഖ്രിജത്തു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നേരത്തെ ഇവിടെ സംസാരിച്ച സൽമാൻ സാഹിബ് അത് സൂചിപ്പിച്ചു. നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ ധർമ്മം എന്താണ്? കുൻതും ഖൈർ ഉമ്മത്ത് ഉഖ്രിജത്തു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മയെ സ്ഥാപിക്കുക, തിന്മയെ തടയുക. നീതിയെ സ്ഥാപിക്കുക, അനീതിയെ തടയുക. ധർമ്മത്തെ സ്ഥാപിക്കുക, അധർമ്മത്തെ വെടിയുക. അതിന്റെ വഴിയിൽ നമ്മൾ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടല്ലോ, ആ മുറിവുകളാണ് നമുക്ക് നൽകുന്ന അവാർഡുകൾ. ഞാനിത് പറയുമ്പോ എസ് ഐ ഒവിന്റെ 4 സംസ്ഥാന സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കൾ അനീതിക്കെതിരെ നിൽക്കുക എന്നത് നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയാണ്. അതാണ് മുഹമ്മദ് കുത്തു പറഞ്ഞത്. അത് ഓപ്ഷൻ ഉള്ള കാര്യമല്ല, അത് നിങ്ങളെ നിങ്ങളാക്കുന്ന നിങ്ങളുടെ ധർമ്മമാണ്, നിങ്ങളുടെ പണിയാണ്. എസ് ഐ ഒ ഈ വിദ്യാർത്ഥി ജനവിഭാഗത്തോട് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് ദൈവികമായി കിട്ടിയ ഒരു പണിയുണ്ട്, ആ പണിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടിയുള്ള സംഘമായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ നാട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഈ ഇന്ന് ഞാൻ അതേ പിന്നെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് കമ്പോളത്തിന്റെ മാർക്കറ്റിന്റെ ഒരു 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 പിടിമുറുക്കത്തിലാണ് എന്നാണ് ഇവിടെ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു. ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് സെക്സിനെ ഒരു ഒരു സെക്സിനെ സെക്സന്റെ ആഘോഷമാണ് വിപ്ലവം എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇന്ന് ന്യൂ മീഡിയയിൽ ഏറ്റവും വിപണനമുള്ള കണ്ടന്റ് ഏതാ? ഇന്ന് ന്യൂ മീഡിയയിൽ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള കണ്ടന്റ് സെക്സ് ആണ്, വയലൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ലൈംഗിക ആഭാസങ്ങൾ, അത് വിപ്ലവവും പുരോഗമനവും നവോത്ഥാനവും അല്ല, ശുദ്ധമായ കച്ചവടമാണ്, വാണിജ്യമാണ്,
കമ്പോളമാണ് മാർക്കറ്റാണ്. അതുകൊണ്ട് മാർക്കറ്റിന്റെ താല്പര്യങ്ങൾക്ക് തലച്ചോറിഞ്ഞു കൊടുക്കാതെ ഈ നാഗരിക അജണ്ടക്ക് വേണ്ടി നിങ്ങൾ സ്വയം സമർപ്പിതരാവാനുള്ള സന്നദ്ധതയുണ്ടോ? ഈ പ്രവാചകന്മാരുടെ, ഈ പണ്ഡിതന്മാരുടെ, പൂർവസൂരികളുടെ പാതയിലേക്ക് സ്വയം സ്ഥാനപ്പെടുത്താനുള്ള ആർജവം, കരുത്ത്, കാമ്പ് നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ട ചെറുപ്പമേ, നിങ്ങൾ ഈ പതാക ഏന്താൻ നിങ്ങൾ വരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല, ലോകത്ത് കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയെ ഇതിനപ്പുറം ഒരു ഇരുട്ടിൽ, ഈ ഇരുട്ടിനപ്പുറം ഒരു പ്രഭാതമില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഫലസ്തീനി ഉള്ളിടത്തോളം കാലം നമുക്കങ്ങനെ വിചാരിക്കാനുള്ള ധാർമ്മികമായ അർഹതയില്ല. നമ്മൾ അറിയണം, നമ്മളിത് റബീഉൽ അവൽ മാസമാണ്. എന്താണ് റബീഉൽ അവലിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ റസൂലിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയാറുണ്ട്, റസൂലിന്റെ ഉസ്വത്തുൻ ഹസന സ്വഭാവത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, റസൂലിന്റെ മഹനീയമായ ജീവിതത്തെ, ലോകത്തിന്റെ സന്ദേശത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും ഉന്നതമായ പിന്നെ സൃഷ്ടിയായി നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ആ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, ഏതാണ് ആ ജീവിതം? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആരംഭിക്കുന്നത് യത്തീമായിട്ടാണ്. അവിടുന്ന് പിന്നെ ഭൂജാതനാകുന്ന സന്ദർഭത്തിൽ പിതാവില്ല. ഉമ്മയുടെ കൈപിടിച്ച് പിതാവിന്റെ ഖബറിടം സന്ദർശിക്കുന്ന ഒരു റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചരിത്രത്തിൽ കാണാം. പിന്നീട് ഉമ്മയും പിന്നെ അള്ളാഹുവിലേക്ക് യാത്രയായി ആവുന്നു. പിന്നീട് നിങ്ങൾ നോക്ക്, ആ റസൂലിന്റെ ജീവിതം, പലായനങ്ങൾ ആ ജീവിതത്തിലുണ്ട്, യുദ്ധങ്ങൾ ആ ജീവിതത്തിലുണ്ട്, ഉപരോധങ്ങൾ, ഷിബ അബി ത്വാലിബ് പോലെയുള്ള ഉപരോധങ്ങൾ ആ ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിൽ ബഹിഷ്കരണങ്ങളുണ്ട്, ആ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളുണ്ട്, ആ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ട്, ആ ജീവിതത്തിൽ പട്ടിണിയുണ്ട്, ആ ജീവിതത്തിൽ, മഹനീയമായ ആ ജീവിതത്തിൽ കല്ലേറുകൊണ്ട് വീടാതിരിക്കാൻ പിടിച്ചു നിൽക്കുന്ന റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാണുന്നുണ്ട്. ആ ജീവിതത്തിൽ എല്ലാവരും പുറംതള്ളുന്ന തബ്ബത്ത് യാ മുഹമ്മദ്, ശബിക്കൂ, ശബിക്കപ്പെടട്ടെ മുഹമ്മദ് എന്ന് പറഞ്ഞ് നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാട് ബഹിഷ്കരിക്കുന്ന തിരു റസൂലിനെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് മഹനീയമായ ജീവിതം. എതിർപ്പുകളെ, ബഹിഷ്കരണങ്ങളെ, നിരോധനങ്ങളെ, ആക്ഷേപങ്ങളെ, തടവുകളെ ഒരിക്കലും നമ്മൾ മോശമായിട്ട് കാണരുത്. അത് നമ്മുടെ നാഗരിക നിർമ്മാണത്തിന്റെ സ്വാഭാവികമായ വഴിയും പാതയുമായി നമ്മൾ കാണേണ്ടതാണ്. അതാണ് സുന്നത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന് വേണമെങ്കിൽ ഈ മതത്തെ ആചാരങ്ങളുടെ ആചാരബന്ധിതമാക്കി ചുരുക്കാമായിരുന്നല്ലോ, റസൂൽ അത് ചെയ്തില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വിരിപ്പിൽ കടത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് യാത്ര ചെയ്തത് എന്തിനായിരുന്നു? സുൽത്താനുൻ നസീറ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നീതിയുടെ നിർവഹണം, നീതിയുടെ സംസ്ഥാപനം, മനുഷ്യരെ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് അള്ളാഹുവിന്റെ അടിമത്തമെന്ന നീതിയുടെ സമാധാനത്തിന്റെ സർഗസമ്പൂർണതയിലെത്തിക്കുന്ന ദൗത്യമാണ്. ആ ജീവിതം മാതൃകയാകുന്ന കാലത്തോളം ഒരു തടവും നമുക്ക് ഒരു തടസ്സമല്ല എന്ന് പ്രിയപ്പെട്ട ചെറുപ്പമേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വലാ തഹീനു വലാ തഹ്സനു അൻതുമുല്ലഅലൗന ഇൻ കുന്തു മുഅ്മിനീൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്നവർ പതറേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾ അറിയണം, നിങ്ങൾ പ്രയാസപ്പെടുമ്പോ നിങ്ങളുടെ പ്രയാസവും മറ്റ് പ്രയാസങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതെന്താ വ്യത്യാസം? നിങ്ങളുടെ പ്രയാസത്തിന്റെ ഓരോ നിമിഷാർത്ഥങ്ങളിലും അവന്റെ മലായിക്കത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്ന സന്ദർഭത്തിൽ SIOവിന്റെ 4 സെക്രട്ടറിമാരടക്കം 12 ആളുകൾ കോഴിക്കോട് ജയിലിൽ കഴിയുകയാണ്, കോഴിക്കോട് ജയിലിൽ കഴിയുകയാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കളോട്, പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തടവറകളുടെ ഇരുമ്പുമറകൾക്കപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ നേതൃത്വമേ, ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. ഞങ്ങളോട് ആ തടവറകളുടെ കൽച്ചുമരുകൾക്കപ്പുറത്തേക്ക് ഞങ്ങളുടെ സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ കൽബ് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ചുംബിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ മുസാഫഹത്ത് നടത്തുന്നു, ഞങ്ങൾ നിങ്ങളെ ആലിംഗനം നടത്തുന്നു. അങ്ങനെ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുമ്പോഴുണ്ടല്ലോ, നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഐനൽ മുതഹബ്ബൂന ബിജലാലി, എന്നെ ഇഷ്ടപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. ആ എങ്ങനെയുള്ള ഇഷ്ടപ്പെടൽ? ആ വില്ലൻ ഇല്ലാ വില്ലുഹു, അവന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത സമയത്ത് മനാബിറുന്നൂർ, ആ പ്രകാശ ഗോപുരങ്ങളിൽ അവൻ ഇരുത്തുന്ന അവന്റെ
തണല് വിരിച്ചു കൊടുക്കുന്ന മുതഹബ്ബൂന ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ. പ്രിയപ്പെട്ട നേതാക്കളെ, തടവറകളുടെ കൽച്ചുമരുകൾ ആ പ്രണയത്തെ ഇഷ്ടത്തെ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാൻ, പ്രിയപ്പെട്ട നേതാക്കളെ, ഒരു തടസ്സമല്ല നിങ്ങൾ അനുഭവിക്കുന്ന ആ തടവ് ജീവിതമുണ്ടല്ലോ, അത് നമ്മുടെ ആ മനാബറു നൂർ, ആ പ്രകാശ ഗോപുരത്തേക്കുള്ള യാത്രയിലേക്കുള്ള മേൽപ്പാലങ്ങളാണ്. നിങ്ങൾ അനുഭവിക്കുന്ന തടവ് ജീവിതം, നിങ്ങളുടെ കയ്യിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന വിലങ്ങൾ, അത് നമ്മളുടെ ഈ യാത്രയിൽ അനിവാര്യമായ സ്വാഭാവികതകളാണ്. അതുകൊണ്ട് പതറേണ്ടതില്ല. ആ മനാബറു നൂർ സ്വപ്നം കാണുക, ആ ആ ഒരു തണലുമില്ലാത്തപ്പോൾ ലഭിക്കുന്ന മനോഹരമായ, സുന്ദരമായ, വസന്തപൂർണമായ ആ തണലിനു വേണ്ടി കൊതിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പമേ, ഇത് ഹാനി ബാബുവിന്റെ നാടാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആരാണ് ഹാനി ബാബു എന്ന്. നിങ്ങൾക്കറിയാവുന്നതാണ് ഹാനി ബാബു ഈ തടവറയിൽ കഴിയുന്നത് എന്തിനു വേണ്ടിയാണ്? ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഹാനി ബാബു, ഈ ചാവക്കാട് ഗുരുവായ ഈ ഭാഗത്തെ സ്വദേശിയായ ഹാനി ബാബുവിനെ തടവറയിൽ വെച്ചപ്പോ ഹാനി ബാബു കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ഞാൻ പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതാണ് തടവു ജീവിതങ്ങൾ എന്ന് പറയുന്നത്. ഭൗമികമായ അധികാര കേന്ദ്രങ്ങൾക്ക് നമ്മളെ തടസ്സപ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷെ ആ തടസ്സങ്ങൾക്കപ്പുറത്ത്, ആ തടസ്സങ്ങളുടെ നടുമുറ്റത്ത് വിരിഞ്ഞ ലോകത്തിന്റെ മനോഹാരിതയുണ്ട്. അതാണ് സൈനബുൽ ഗസാലി, അവർ വിരിഞ്ഞത് തടവറയുടെ നടുമുറ്റത്താണ്. അതാണ് സയ്യിദ് കുത്തുബ്, വിരിഞ്ഞത് തടവറയുടെ നടുമുറ്റത്താണ്. തഫ്ഹീമുൽ ഖുർആൻ രചന പൂർത്തിയാക്കിയത് എവിടെയാണ്? വലിയൊരളവോളം തടവറകൾക്കകത്താണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം എവിടെയാണ്? തടവറകൾക്കകത്ത്. സബ്റൻ ജമീല, പിന്നെ സബ്ര യൂസുഫ് എന്ന് നമുക്ക് വിളിക്കാവുന്ന മനോഹരമായ സബ്രിനെ കാണിച്ചു തന്നവരാണ്. അതുകൊണ്ട് സമകാലികമായ പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ, വംശീയതകളെ, ഭരണകൂട ദാർഢ്യത്തെ നമ്മൾ ലോകത്തിന്റെ അന്ത്യമായി കാണരുത്, ലോകത്തിന്റെ അവസാനമായി കാണരുത്. മനുഷ്യൻ എന്ന പദത്തിന് നിർവചനം കൊടുക്കാൻ, മനുഷ്യനെ ആത്മീയമായും ഭൗതികമായും വിമോചനം നൽകാൻ സാധിക്കുന്ന ഒരു ദർശനം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പതറരുത്. മൗലാന മൗദൂദി അലൈഹിസ്സലാം, അദ്ദേഹം പറഞ്ഞ, റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പിന്നെ ഓലപ്പാമ്പ് കൊണ്ട് കണ്ട് പതറരുത്, മൂസായുടെ വടി അലൈഹിസ്സലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ്. ആ ഭാവനാ സമ്പന്നതയിലേക്ക് പ്രിയപ്പെട്ട ചെറുപ്പമേ നമ്മൾ വരണം. ആ ഭാവനാ ശേഷി നമ്മൾ ആർജിക്കണം. ആ നാഗരികതയുടെ അജണ്ടയെ നമ്മൾ നമ്മളോട് ചേർത്ത് പിടിക്കണം. അത് നമ്മൾ അപമാനിക്കപ്പെടേണ്ടതല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ജനതയെ മാറ്റി, ദീനിൽ യഖീനില്ലാത്തവരെ മാറ്റി ഒരു ജനതയെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ സവിശേഷതകൾ എന്ന കൂട്ടത്തിൽ, പ്രിയപ്പെട്ട ചെറുപ്പമേ, പരിശുദ്ധ ഖുർആൻ എണ്ണുന്ന ഒരു 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 സവിശേഷതയുണ്ട്. വലാ യഖാഫൂന ലൗമത ലൈൻ, അവർക്കൊരു ആരോപണത്തെയും പേടിയില്ല. തീവ്രവാദം എന്ന് ആരോപിക്കുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പമേ, നിങ്ങൾ പറയണം, അത് നവകൊളോണിയലിസത്തിന്റെ ചവറ് ചുമക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. പ്രാകൃതമെന്ന് വിളിക്കുമ്പോ നിങ്ങൾ പറയണം, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞോട്ടെ, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നൂറ്റാണ്ട്. ഇന്നും ജോർജ് ഫ്ലോയിഡ്, അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ, വംശീയതയുടെ സമകാലികതയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പമേ പറയണം, നമ്മൾ നമുക്ക് പ്രിയപ്പെട്ട നൂറ്റാണ്ട് അത് മദീന മുനവ്വറയുടെ ആ മണലിന്റെ ഗന്ധമാണ്, അത് ഹബീബായ റസൂലിന്റെ നൂറ്റാണ്ടാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന്റെ ഖിബ്ലയായ ബാലിയത്തിന്റെ മുകളിലേക്ക് എടുത്തുയർത്തിയ നൂറ്റാണ്ടാണ്. ഇന്നും ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ദളിത്, ഒരു ട്രൈബൽ സ്ത്രീയെ കൊണ്ടുവരുമ്പോഴും ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ദളിതർ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്, ദളിതർ മനുഷ്യൻ എന്ന പദവി കിട്ടാതെ വധിക്കപ്പെടുകയാണ്, മനുഷ്യർ എന്ന പദവി കിട്ടാതെ ദളിതർ പ്രയാസപ്പെടുകയാണ്. നേരത്തെ ഇവിടെ സിദ്ദീഖാപ്പന്റെ വിഷയം പറഞ്ഞു, അവിടെ നിങ്ങൾ പറയണം ഏത് നൂറ്റാണ്ടാണ്? ലോകത്ത് മനോഹരമായി വിരിയിച്ചെടുത്ത നൂറ്റാണ്ട്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ടാണ്. പിന്നെ പറയുന്നത് സർഗാത്മകത ഇല്ല എന്നാണ്. ലോകത്ത് സർഗാത്മകത കണ്ട കൊർദോവ, ടൊളീഡോ, സമർകന്ദ്, കൂഫ, ബസറ, മദീന മുനവ്വറ, ഇന്ത്യ രാജ്യത്തെ മഹാനഗരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന സ്തംഭങ്ങളിലെ വാസ്തു സൗന്ദര്യം ആര് നിർമ്മിച്ചതാണ്? ആര് നിർമ്മിച്ചതാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പമേ, നമ്മുടെ വേരിനെ കുറിച്ച് ആത്മാഭിമാനം ഉണ്ടാകണം. ഒരാരോപണങ്ങളുടെ മുന്നിലും കൂസാതെ, പതറാതെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ദീനിന്റെ വാഹകരായി തെരുവുകളിൽ, ക്യാമ്പസുകളിൽ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഈ നാഗരികതക്ക് മനുഷ്യനെ ഉയർത്താൻ കഴിയും. നമ്മൾ ആരും പതറേണ്ടതില്ല. വനുരീദു അന്ന മുന്ന അലൽ ലദീന സ്തുലഇഫു ഫിൽ അർളി വനജ്അലഹും അയ്മതൻ വനജ്അലഹുംൽ വാരിസീൻ. നാം ഉദ്ദേശിച്ചാൽ, ആരുദ്ദേശിച്ചാൽ? അല്ലാഹു അല്ലദീ ഖലഖ സമാവാതി വൽ അർ, ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടാവ് ഉദ്ദേശിച്ചാൽ,
എന്തുദ്ദേശിച്ചാൽ? അല്ലാഹു ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിലെ ദുർബലരെ, ഈ ഭൂമിയിലെ പിൻ അധസ്ഥിതനെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ അവന് സാധിക്കും. ഇതിന്റെ അനന്തരാവകാശികളാക്കി അവനെ മാറ്റാൻ അവന്റെ ഒരു ഉദ്ദേശം മതി. അതുകൊണ്ട് നമ്മൾ പതറേണ്ടതില്ല. അതാണ് ഭാവന, അതാണ് ഇമാജിനേഷൻ. ആ ഭാവന സമ്പന്നതയോടുകൂടി നിങ്ങൾ നൂറ്റാണ്ടുകളെ സർഗ സമ്പൂർണമാക്കിയ ഈ പാരമ്പര്യത്തിന്റെ, ഈ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായി അനീതിക്കെതിരെ നീതിക്ക് വേണ്ടി, അധർമ്മത്തിനെതിരെ ധർമ്മത്തിന് വേണ്ടി നമ്മൾ അചഞ്ചലമായി നിൽക്കാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങൾ സന്നദ്ധരാണോ? പ്രിയപ്പെട്ട ചെറുപ്പമേ, നമുക്ക് എന്തുണ്ട് ന്യായം? ഈ ഭൂമിയിൽ അനീതി കൊടികുത്തി വാഴുമ്പോ നമുക്ക് കിടന്നുറങ്ങാൻ, അലസരായിരിക്കാൻ എന്തുണ്ട് ന്യായം? നമുക്ക് ഈ ഭൂമിയിൽ വംശീയത തിടം വെച്ച് വളരുമ്പോ അലസരായിരിക്കാൻ എന്തുണ്ട് ന്യായം? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വംശീയത തിടം വെച്ച് വളരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണകൂടം ഒരു ക്യാപ്സൂൾ ഇട്ട് തരും, എല്ലാവരും അതുപോലെ സംസാരിക്കും. അതാണ് ഈ വംശീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പൊതുസമൂഹത്തിന്റെ ലോജിക്ക് മാറുമ്പോ നമ്മൾ അറിയണം. ആദ്യമൊക്കെ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ മോബ് ലിഞ്ചിങ് ഒരു വാർത്തയായിരുന്നു. ഇന്ന് മോബ് ലിഞ്ചിങ് ഒരു വാർത്തയല്ല. മുസ്ലിമായി പോയതിന്റെ പേരിൽ ആളുകൾ തെരുവിൽ അടിച്ചു കൊല്ലപ്പെടുന്നത് ഒരു വാർത്ത പോലുമല്ലാത്ത കാര്യത്തിലേക്ക് സ്ഥിതിവിശേഷം മാറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആദ്യം മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നത് ഒരു അവകാശം, ജനാധിപത്യപരമായ അവകാശം എന്ന നിലക്കായിരുന്നു. ഇന്ന് സംസാരങ്ങളുടെ ലോജിക്ക് മാറി ഇന്ന് അതൊരെന്തോ ഒരു ഔദാര്യം പോലെ, ഒരു അധികപ്പറ്റ് നൽകുന്നത് പോലെ സംസാരിക്കുകയാണ്. അങ്ങനെ പൊതുസമൂഹത്തിന്റെ ലോജിക്കും പൊതുസമൂഹം സംസാരിക്കേണ്ടത് എങ്ങനെയെന്നും ഭരണകൂടം തീരുമാനിക്കുകയാണ്. ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. ജർമ്മനിയിൽ ഫാഷിസം വളരുന്ന സമയത്ത് ഫാഷിസത്തിന്റെ ആ അധികാരത്തിന്റെ പിന്നെ രതിമൂർച്ഛയിലെത്തിയ സന്ദർഭത്തിൽ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ജൂതരെ വരി നിർത്തി പറഞ്ഞയച്ച് കൂട്ടമായി ചുട്ടുകൊന്നിരിക്കുന്ന കാലമാണ്. അന്ന് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ സമീപവാസികളായിട്ടുള്ള ആളുകളുടെ പരാതി എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഇത്ര മനുഷ്യരെ ചുട്ടുകൊല്ലുന്നു എന്നായിരുന്നില്ല അവരുടെ പരാതി. ഈ കൊല്ലപ്പെടുന്ന ആളുകളുടെ നഖവും മുടിയും കരിഞ്ഞ വാസന കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നതായിരുന്നു. എന്തുകൊണ്ടാ മനുഷ്യരെ കൊല്ലുന്നത് അവർക്കൊരു പ്രയാസമായി തോന്നിയില്ല, അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന ബോധമണ്ഡലത്തെ നാം ചോംസ്കി പറഞ്ഞതുപോലെ മാനുഫാക്ചറിംഗ് കൺസെന്റ് അത് വിജയിച്ചു എന്നതാണ്. ഒരു സമ്മതിയെ രൂപപ്പെടുത്താൻ ഫാഷിസത്തിന് കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വംശീയതക്ക് വേണ്ടിയുള്ള കളമൊരുക്കുകയാണ്. മാധ്യമങ്ങൾ അതുപോലെ സംസാരിക്കുകയാണ്, പൊതുജനങ്ങൾ അതുപോലെ സംസാരിക്കുകയാണ്. എല്ലാവരും വംശീയതയുടെ ഭാഷയിലേക്ക് സംസാരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഫാഷിസത്തിന്റെ ഒന്നാമത്തെ വിജയം. അവിടെ നമ്മൾ വിമർശന സ്ഥാനം രചിക്കണം, അതിനോട് വിമർശനപൂർവം എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ പതറാതെ ഭയമില്ലാതെ ഭൂമി ലോകത്ത്, മൗലാന മൗദൂദി പറഞ്ഞതുപോലെ ഭൂമി ലോകത്ത് സംഭവിക്കുന്നത് ഭൂമി ലോകത്തെ തമ്പ്രാക്കന്മാർ തീരുമാനിക്കുന്നതല്ല, ലോകങ്ങളുടെ തമ്പുരാനായ അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഭയലേശമന്യേ എഴുന്നേറ്റ് നിൽക്കുക. വംശീയതയുടെ സകലമാന രാഷ്ട്രീയത്തോടും സൂക്ഷ്മമായി വിയോജിപ്പ് രേഖപ്പെടുത്തുക. നിർഭയത്വമുള്ള മുഅ്മിനീങ്ങളായി, സമഗ്രബോധമുള്ള മുസ്ലിമീങ്ങളായി, സർഗാത്മകതയുള്ള മുഹ്സിനീങ്ങളായി ഈ തെരുവിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാലം നിങ്ങൾക്കൊരു വിളിപ്പേര് നൽകും. അതിന്റെ പേരാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ആക്കേണ്ടുന്ന വഴിയാണ്, അതിനുള്ള പ്ലാറ്റ്ഫോമാണ്. അതിനുവേണ്ടി നമ്മൾ നിക്ഷേപങ്ങൾ നടത്തണം, അതിനുവേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ബദറിൽ അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങിയത് നമുക്ക് കേവല ചരിത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മൂസ അലൈഹിസ്സലാം ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ചെങ്കടൽ പിളർന്നു എന്നത് ഏതോ ഒരു അത്ഭുത കഥയോ ചരിത്ര സംഭവമോ അല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വംശീയതയുടെ ഏത് നടുക്കടലിലും വഴിതെളിയും പ്രിയമുള്ളവരെ. അതിനെന്ത് വേണം? ഇന്ന മഈ റബ്ബി സയഹദി എന്ന ബോധ്യം വേണം. ഏത് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടാലും ബർദൻ വസലാമ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ട്? നമ്മുടെ ആദർശത്തിന്റെ കരുത്ത് നമുക്കുണ്ടെങ്കിൽ. അതുണ്ടോ? നീതിബോധമുണ്ടോ? സർഗാത്മകതയുടെ ശേഷി
ശേഷിയുണ്ടോ അള്ളാഹുവിന്റെ ജന്നത്തിലേക്ക് നടന്നെടുക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ട ചെറുപ്പമേ, ഭൂമിയിൽ അനീതിക്കെതിരെ വംശീയതക്കെതിരെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അവിടെ നമുക്ക് വിളിക്കാം SIO സിന്ദാബാദ് എന്ന് നമുക്ക് ആർജവത്തോടുകൂടി വീണ്ടും വിളിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. സർവശക്തനായ അള്ളാഹുവിന് എല്ലാ ഹംദുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമകാലീന ലോകക്രമത്തിൽ വിമോചനത്തിന്റെ